ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ക്ലീനിങ് സ്പ്രേ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധാരണയായിട്ട് കളയുന്ന ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഈ ഒരു തൊലി ആരും കളയേണ്ട, നല്ലൊരു അടിപൊളി സ്പ്രേ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല മണവും അതുപോലെ തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയെടുക്കാൻ പറ്റും ഈ ഒരു സ്പ്രേ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഓറഞ്ചിൻ്റെ തൊലി എടുക്കാം. എന്നിട്ട് നമുക്കിതാ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ആദ്യം പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു തരിതരിപ്പായിട്ടാണ് ഇതിനി പൊടിഞ്ഞ് കിട്ടുക നമുക്ക്. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഗ്യാസ് മേൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സ്റ്റൗ മേലേക്ക് വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം. സ്റ്റൗ മേലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടാണ് ഉള്ളത്. ഇനി തിളച്ച് വന്നതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂട് പോവാനും ഒന്ന് മാറ്റി വെക്കാം. ചൂട് പോയതിന് ശേഷം നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ടെടുക്കണം. അപ്പോൾ നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റാം. ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് കളയാം, ഇതിൻ്റെ ചണ്ടി നമുക്ക് കളയാം. ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. ഈ ഒരു സ്പൂണിൽ 4 സ്പൂണ് വിനാഗിരി നമുക്കിതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ക്ലീനിങ് ലിക്വിഡ്. നല്ല മണമുള്ള ഒരു ലിക്വിഡാണ്. ഇതിൻ്റെ മുന്നേ ഞാനിതാ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണിത്. ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് ടേബിൾ മറ നമുക്ക് ബാഡ് സ്മെല്ലുണ്ട് അതൊക്കെ മാറാനും, അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലുള്ള മീനിൻ്റെ സ്മെല്ല് അതൊക്കെ മാറാൻ നല്ലതാണ്. ഇത് നമുക്ക് ഓറഞ്ചിൻ്റെ ഈ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് തറ തുടക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താലും നല്ല സ്മെല്ലാണ്. പിന്നെ ഈച്ചയുടെ ശല്യമൊക്കെ കുറച്ച് കുറയുന്നുണ്ട്. ഇതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലാണിപ്പം ആക്കിയിട്ടുള്ളത്. നമുക്ക് ഉപയോഗിക്കാൻ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബോട്ടിലാക്കി വെക്കാം. നമ്മൾ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് കൗണ്ടർ ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തുടച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ ടേബിൾ മേലും കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്താൽ മതി. തറ തുടക്കുന്ന വെള്ളത്തിൽ നമുക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് ഇതുപോലെ കുറച്ച് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തറ തുടച്ചാലും മതി. നല്ല എഫക്റ്റീവാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു ചിലവുമില്ല നമുക്ക് കളയുന്ന ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം.